സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ ഒരു ഉണ്ണി, അതാണ് അവനെ കണ്ടെത്താനുണ്ടായിരുന്ന ഒരടയാളം. ലൂക്ക 2:12. പൂജരാജാക്കന്മാരിലൊരുവൻ അവന് നറുംപശയുമായി വന്നു, അവന്റെ മരണലേപനത്തിന്റെ മുൻനുര പോലെ. കച്ചയും നറുംപശയും. ഇന്ന് സുവിശേഷകനായ യോഹന്നാന്റെ തിരുനാളാണ്. മഗ്ദലന മറിയം പറഞ്ഞതനുസരിച്ച് ഒഴിഞ്ഞ കല്ലറ കാണാനായി പത്രോസും പ്രിയ ശിഷ്യനും ഓടുന്ന ഭാഗമാണിന്ന് യോഹന്നാൻ 20. ആ ഒഴിഞ്ഞ കല്ലറയിലുണ്ടായിരുന്നു ഒരു കച്ചയും നറുംപശയും. നറുംപശയും സുഗന്ധലേപനങ്ങളും കുതിർന്ന ആ കച്ച, അതുകൊണ്ട് തന്നെയാണ് അവർ മനസ്സിലാക്കിയത് അവന്റെ ശരീരം ആരും മോഷ്ടിച്ചുകൊണ്ടുപോയതല്ല, തങ്ങൾക്ക് ഗ്രഹിക്കാനാകാത്ത എന്തോ ഇവിടെ സംഭവിച്ചിരിക്കുന്നുവെന്ന്. പകരം പ്രിയ ശിഷ്യൻ യോഹന്നാൻ തന്നെയാകണം. പിന്നെ യോഹന്നാൻ തന്റെ പേര് പറയാത്ത സ്ഥിതിക്ക് അവിടെ നമ്മുടെ പേരുകൾ എഴുതി ചേർത്താലും കുഴപ്പമില്ല. എന്നിട്ട് യോഹന്നാനെ നോക്കി നമുക്ക് പഠിക്കാം പ്രിയ ശിഷ്യന്റെ കർമ്മതലങ്ങളും ഹൃദയതാളവും ആത്മനാദങ്ങളുമെല്ലാം. യോഹന്നാൻ ആദ്യമോടിയെത്തിയെങ്കിലും അവൻ കല്ലറയിൽ പ്രവേശിക്കാതെ മാറി നിൽക്കുകയാണ് പത്രോസിന് അവസരം നൽകിക്കൊണ്ട്. എന്നിട്ട് പിന്നീട് അവൻ പിറകെ പ്രവേശിക്കുന്നുണ്ട്. സുവിശേഷം പറയുന്നു അവൻ കണ്ട് വിശ്വസിച്ചുവെന്ന്. യഥാർത്ഥത്തിൽ അവൻ കാണാതെ തന്നെയാണ് വിശ്വസിച്ചത്. രണ്ടർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരം കാണാതെയാണ് ക്രിസ്തു ശരീരത്തോടെ ഉയർത്തുവെന്ന് അവൻ വിശ്വസിച്ചത്. ഈ വിശ്വാസം എളുപ്പമുള്ളതോ സ്വാഭാവികമായി വരുന്നതോ അല്ല, വലിയ ജീവിത സമരങ്ങളുടെ പിന്നാമ്പുറമുണ്ടവയ്ക്ക്. യോഹന്നാൻ ഗുഹാമുഖത്തെത്തിയപ്പോൾ തന്നെ അവന് എന്തോ മനസ്സിലായി, തന്നെ കവിഞ്ഞു നിൽക്കുന്ന എന്തോ അവന് മനസ്സിലായി. വെറുതെയാണോ അവന് കഴുകന്റെ കണ്ണുകളുണ്ടെന്ന് പറയുന്നത്? ആകാശപ്പരുന്തുപോലൊരു സുവിശേഷകനാണവൻ. പത്രോസ് സഭാ നേതാവാണ്, അവനിൽ പണിതുയർത്തപ്പെടുന്ന സഭയുടെ ആൾ രൂപവുമാണവൻ. പരിമിതികളും കുറവുകളും ഏറെയുള്ളവർ, തിരിച്ചറിവുകൾ തീരെയില്ലാതായി പോകുന്നവർ. അതിനാൽ ഇത്രമേൽ ഉൾക്കാഴ്ചയുള്ള യോഹന്നാൻ സഭയ്ക്ക് വേണ്ടി വഴിമാറി നിൽക്കുകയാണ്. സഭയുടെ കാഴ്ചകളെ മറയ്ക്കാതെ സഭ ദൈവത്തെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനായി, അതേസമയം അവളുടെ കണ്ണുകളെ ദീപ്തമാക്കാനായി യോഹന്നാൻ പ്രകാശത്തിന്റെ ഒരു സുവിശേഷം എഴുതി. സ്നേഹത്തിന്റെ ലിഖിതങ്ങൾ ചമച്ചു, ദൈവസമാഗമത്തിന്റെ വെളിപാട് പകർന്നു. തന്റെ സുവിശേഷത്തിന്റെ ആരംഭം പോലെ തന്നെയാണ് ഇന്ന് തന്റെ 1 ലേഖനത്തിന്റെ ആരംഭവും ശ്രീഹാ കുറിച്ചത്. ആരംഭത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് NRK ഉൽപ്പത്തി പുസ്തകത്തിന്റെ തുടക്കം പോലെ തന്നെയാണിത്. പുതുസൃഷ്ടിയുടെയും പുതുജനനത്തിന്റെയും വിവരണങ്ങളാണ് യോഹന്നാന്റെ കൃതികളെന്ന് മറക്കരുത്. അവൻ പറയുന്നു ആദ്യമുതലേയുള്ള ജീവന്റെ വചനത്തെ ഞങ്ങൾ കണ്ടുവെന്ന്, അവൻ തന്നെ തന്നെ ദൃശ്യനാക്കിയെന്ന്. കാണുന്നതും കാണപ്പെടുന്നതുമൊക്കെ സൂചിപ്പിക്കാനായി യോഹന്നാൻ 20:8 ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒറാവോ എന്നത് ഇന്നലെ സ്തെഫാനോസും ഉപയോഗിച്ചിരുന്നു. ദൈവം തന്നെ തന്നെ എങ്ങനെ കാലാകാലങ്ങളിൽ ചരിത്ര വ്യക്തിത്വങ്ങൾക്ക് അടയാളപ്പെടുത്തി കൊടുക്കുന്നുവെന്ന്. ആദി, പ്രപഞ്ചോൽപത്തി, ജീവൻ, ദൈവവചനം എല്ലാം ശ്രീഹ ഇവിടെ ആവിഷ്കരിക്കുമ്പോൾ തന്നെ ഒരു കരിഞ്ഞരമ്പ് പോലെ അനാദിയോളം നീണ്ടു നിൽക്കുന്ന ഈ പ്രപഞ്ചോൽപത്തിയിലേക്ക് എത്തി നിൽക്കുന്ന ദൈവനിരാസത്തിന്റെ മനുഷ്യവഴികളും ശ്രീഹ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ സ്തെഫാനോസും ഇത് തന്നെയാണല്ലോ പറഞ്ഞു വെച്ചത്. ലൂക്ക 11:9, വെളിപാട് 13:8, മത്തായി 25:34 മുതൽ. പ്രപഞ്ചോൽപത്തി മുതൽ എല്ലാം ക്രമവത്കരിച്ച ദൈവം നമുക്കായി തന്നിൽ ഒരു വാസമൊരുക്കി, നമ്മിൽ തനിക്കൊരു വാസമൊരുക്കാനായി അവൻ കൊതിയോടെ കാത്തിരുന്നു. ക്രിസ്തു ഈ സ്നേഹത്തിന്റെ പാരമ്യവും പ്രകടനവുമാണ്, മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവസ്നേഹത്തികവ്. ഇന്ന് സങ്കീർത്തനം 97. അതുകൊണ്ട് തന്നെയാണ് സൃഷ്ടിപരമായ ദൈവത്തിന്റെ ശക്തിയെ ഇന്ന് തന്റെ ജീവിത തലങ്ങളിൽ സ്വകാര്യതകളിൽ ചാലിച്ചു വയ്ക്കുന്നത്. പ്രാപഞ്ചിക മാനങ്ങളെ അവൻ ജീവിത കുമ്പിളിന്റെ വലിപ്പത്തിൽ പകർന്നെടുത്ത് സ്തുതിപൂർവ്വം മോന്തുന്നത്. സൃഷ്ടിയുടെ അപാരതകളെ ചമച്ച അതേ ദൈവവിരൽ തന്നെയാണ് മനുഷ്യജീവിതങ്ങളിൽ എല്ലാം നീതിയായി ക്രമപ്പെടുത്തുന്നതും. തങ്ങൾ കണ്ടതും കേട്ടതുമായ ജീവന്റെ വചനത്തെ തങ്ങൾ പ്രഘോഷിച്ചുവെന്ന് ശ്രീഹ ഇവിടെ പറയുന്നുണ്ട്. സങ്കീർത്തനം 40, ഹെബ്രായർ 10 എന്നിവ ചേർത്ത് വായിക്കുമ്പോൾ ഈ കേൾവി എന്നത് മനുഷ്യാവതാരത്തിന്റെ രേഖ തന്നെയായി മാറുന്നു. ദൈവവചനം കേൾക്കാനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ശരീരങ്ങളുടെ ഓർമ്മ പോലെ ക്രിസ്തുവിനെ പോലെ ശരീരത്തെ ദൈവഹിതമാക്കി മാറ്റാനുള്ള ക്ഷണം. കാഴ്ചയെന്നത് ശരീരങ്ങളുടെ ഉയർപ്പിന്റെ അനുഭവമായി 1 കൊരിന്ത്യർ 15 വായിച്ചെടുക്കും. ക്രിസ്തുവിനെ പോലെ ശരീരത്തോടെ ഉയർപ്പിക്കപ്പെട്ടവരാണ് നമ്മളെന്ന് പഠിപ്പിച്ചുകൊണ്ട്. വെറുതെയാണോ ഒരു ഉത്ഥാനാനുഭവത്തിന്റെ പാഠഭാഗം കൊണ്ട് ഇന്ന് നമ്മൾ ധ്യാനം തുറന്നത്? ഇന്നലെ ലൂക്കായുടെയും മത്തായുടെയും സുവിശേഷത്തിലെ വംശാവലി വിവരണങ്ങൾ നമ്മൾ കാണുകയായിരുന്നു. സ്തെഫാനോസ് ആകട്ടെ ഈ ഒരു വംശാവലിയെ വ്യാഖ്യാനിച്ച് പകരുന്ന പാഠവും നമ്മൾ കേട്ടു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ദൈവനിരാസത്തിന്റെ അക്കരിഞ്ഞരമ്പ് അതിന് സമാന്തരമായി പായുന്നതും സ്തെഫാനോസ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. യോഹന്നാൻ അതിലും അപ്പുറം ഒരു വംശാവലി വിവരണം കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ അത് ഭൗമികമായ ധാരണകളെ കീഴ്മേൽ മറിക്കുന്നുവെന്ന് മാത്രം, കടത്തിവെട്ടുകയും ചെയ്യുന്നു. യൗസപിതാവിലെത്തി പതിറി നിൽക്കുന്ന ഭൗമിക വംശാവലി പോലെയല്ല അത്. ബെനഡിക്ട് 16 പാപ്പ നിരീക്ഷിക്കുകയാണ്. കാരണം ക്രിസ്തു ജനിച്ചത് യൗസപിതാവിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്.
ക്രിസ്തുവിന്റെ ഉദ്ഗമം പ്രൊവനൻസ് എന്താണെന്നതിനെക്കുറിച്ച് വളരെ തൽപരനാണ് യോഹന്നാൻ ശ്ലീഹാ തന്റെ സുവിശേഷത്തിൽ. എന്നാൽ അവനൊരു വംശാവലിയല്ല അതിനുത്തരമായി നൽകുന്നത്. തന്റെ സുവിശേഷത്തിന് ഒരു പൂർവരംഗം വരച്ചു ചേർത്തുകൊണ്ടാണ് അത് സാധ്യമാക്കുന്നത്, പ്രോലോഗ്. ഈ പൂർവരംഗം എന്നത് വെറും ഒരു പൂർവ്വചരിത്രഗതിയോ അഭൗമഗതിയോ അല്ല എന്ന് മാത്രം, അത് നമ്മയും തൊടുന്നുണ്ട്. ക്രിസ്തുവിന്റെ ഈ ഉദ്ഗമം നമ്മയും കൂടി സംബന്ധിക്കുന്നതാണ്. ആ പരിസരത്ത് തന്നെയുള്ള യോഹന്നാൻ 1:12 വായിച്ചു നോക്കൂ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് തന്നെയാണത്. തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ ദൈവം കൃപ നൽകിയെന്ന് പറയുന്നിടത്ത് അത് മനുഷ്യന്റെ കായബലത്തിൽ നിന്നുളവാകുന്ന ഒരു ജനനമല്ല, ദൈവത്തിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെയുള്ളവർ ജനിച്ചത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ഈ ഉദ്ഗമം ജനനം നമ്മുടേത് കൂടെയാണ്. നമ്മുടെയും വംശാവലി തന്നെയാണ് ഇവിടെ യോഹന്നാൻ വരച്ചിട്ടത്. അതിവിശിഷ്ടമായ വംശാവലിയാണെന്ന് മാത്രം. സങ്കീർത്തനം 97 അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ദൈവിക ഉറവ് ധ്യാനിച്ചുകൊണ്ട് പറഞ്ഞത്, അവിടുത്തെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുക എന്ന്. സർവമാംസവും ദൈവരക്ഷ കാണും, ഏഷ്യ 40:3-5, ലൂക്ക 3:6. എല്ലാ മാംസവും ദൈവസ്തുതി പാടും, ദൈവനാമം പുകഴ്ത്തുകയും ചെയ്യും, സങ്കീർത്തനം 145. മാംസം വചനമാകുന്നു, കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ. സ്തുതിയിൽ ചാലിച്ച, സ്തുതി നിർഘളിക്കുന്ന മാംസം, യൂക്കറിസ്റ്റിക് ഫ്ലഷ്. പരിശുദ്ധ കുർബാന, യൂക്കറിസ്റ്റിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6:10 ക്രിസ്തുവിന്റെ മാംസത്തിന്റെ പകർച്ചകളെ അഴകോടെ വിവരിക്കുന്നത് ഇതുകൊണ്ടായിരിക്കണം. അവൻ കഴുകനാണ്, മാംസത്തിന്റെ ആഴങ്ങളെ കാണാൻ കണ്ണുള്ള കഴുകൻ. ഈ മാംസത്തിന്റെ മേൽ ആത്മാവിന്റെ അഴക് വിരിയുന്നത് എത്ര ഭംഗിയായിട്ടാണ് യോഹന്നാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. യോഹന്നാൻ 3.